പി എസ് സി പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 19/5/2024 നടന്ന കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന് ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ ഓപ്ഷൻസ് റൂൾ 44, സെക്ഷൻ 44, റൂൾ 43, സെക്ഷൻ 43. ഉത്തരം ഓപ്ഷൻ സി, റൂൾ 43. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഇലക്ഷനെക്കുറിച്ച് പറയുന്ന റൂൾ 43 ആണ്. റൂൾ 43A പറയുന്നത് റിമൂവൽ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. നോൺ കോൺഫിഡൻസ് മോഷനിലൂടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നത് റൂൾ 43A. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഇലക്ഷനെക്കുറിച്ച് പറയുന്ന റൂൾ 43. റൂൾ 44 പറയുന്നത് മെമ്പർഷിപ്പിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനാണ്. റൂൾ 44 ഡീൽസ് വിത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 43 എന്താണ് പറയുന്നത്? ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സൊസൈറ്റീസിൻ്റെ ഗവൺമെൻറ്റിനുള്ള ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്, സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്, സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ 64B വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഷാൽ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി. ആസ് പെർ റൂൾ 64B വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഷാൽ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻസ് കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഉത്തരം ഓപ്ഷൻ ബി, കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട്. റൂൾ 64B പ്രകാരം ഓഡിറ്റ് നോട്ടിൻ്റെ കോപ്പി നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യേണ്ടതില്ല. റൂൾ 64 ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 64B ഓഡിറ്റ് റിപ്പോർട്ട്. ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ KCS ആക്ട് 1969 ഇൻക്ലൂഡ്. ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദി KCS ആക്ട് 1969 ഇൻക്ലൂഡ്. ഓപ്ഷൻസ് അൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി, ഓൾ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ എ, അൻ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദ സൊസൈറ്റി. സെക്ഷൻ 66 ഹെഡിങ് തന്നെ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എന്നാണ്. ദ സൂപ്പർവിഷൻ അണ്ടർ ദിസ് സെക്ഷൻ മേ ഇൻക്ലൂഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദ സൊസൈറ്റി. അടുത്ത ചോദ്യം, രജിസ്ട്രാർ മേ ഇഷ്യൂ അൻ ഓർഡർ ഓഫ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓഫ് ദ KCS ആക്ട് 1969. രജിസ്ട്രാർ മേ ഇഷ്യൂ അൻ ഓർഡർ ഓഫ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓഫ് ദ KCS ആക്ട് 1969. ഓപ്ഷൻസ് അൻ ആപ്ലിക്കേഷൻ ഓഫ് എ മെമ്പർ, ഓൺ ദ റിപ്പോർട്ട് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ DCA. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഉത്തരം ഓപ്ഷൻ സി, ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA. സെക്ഷൻ 65 രജിസ്ട്രാറുടെ ഇൻക്വയറിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 65 ഡീൽസ് വിത്ത് ഇൻക്വയറി ബൈ രജിസ്ട്രാർ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് രജിസ്ട്രാർ എൻക്വയറി നടത്തുന്നത്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരം, അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയിലെ മജോറിറ്റി മെമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ, ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ 1/3 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3 കുറയാത്ത ആൾക്കാരുടെ ആപ്ലിക്കേഷനിൽ, ഓൺ ആൻ ഇൻക്വയറി റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ, വിജിലൻസ് ഓഫീസറുടെ ഇൻക്വയറി റിപ്പോർട്ട് പ്രകാരം,
ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ സൊസൈറ്റി ടു വിച്ച് ഇറ്റ് ഈസ് അഫിലിയേറ്റഡ്, അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റികളുടെ ആപ്ലിക്കേഷൻ പ്രകാരം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് അപെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്ക്, ഫിനാൻസിങ് ബാങ്കിൻ്റെയോ അപെക്സ് സൊസൈറ്റിയുടെയോ ആപ്ലിക്കേഷനിൽ. ഈ കേസുകളിലൊക്കെയാണ് രജിസ്ട്രാർക്ക് സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി ഓർഡർ ഇഷ്യൂ ചെയ്യാവുന്നത്. അടുത്ത ചോദ്യം, ദ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 ടു കണ്ടക്ട് എൻക്വയറി ഷാൽ കംപ്ലീറ്റ് ദ എൻക്വയറി വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ്. ദ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 ടു കണ്ടക്ട് എൻക്വയറി ഷാൽ കംപ്ലീറ്റ് ദ എൻക്വയറി വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ്. ഓപ്ഷൻസ് 3 മന്ത്സ്, 6 മന്ത്സ്, 1 ഇയർ, 2 ഇയർ. ഉത്തരം ഓപ്ഷൻ സി, 1 ഇയർ. സെക്ഷൻ 65 നമ്മളിപ്പോൾ പറഞ്ഞു, എൻക്വയറി ബൈ രജിസ്ട്രാർ. സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻ്റ് ചെയ്ത ഓഫീസർ എൻക്വയറി ഓഫീസറാണ്. എൻക്വയറി ഓഫീസർ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. എന്നാൽ രജിസ്ട്രാർക്ക് 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പവറുണ്ട്. രജിസ്ട്രാർ ഹാസ് ദ പവർ ടു എക്സ്റ്റെൻഡ് ദ പീരീഡ്. ഹൗവർ, ദ അഗ്രിഗേറ്റ് പീരീഡ് ഷാൽ നോട്ട് ഇൻ എനി വേ എക്സീഡ് 1 ഇയർ. എന്നാൽ ഒരു കാരണവശാലും ഇൻക്വയറി 1 വർഷത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. നോർമലി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 മന്ത്സിനുള്ളിലാണ്. അടുത്ത ചോദ്യം, എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ ആസ് പെർ ഡാഷ് ഓഫ് ദി കോപ്പറേറ്റീവ് ആക്ട്. എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ ആസ് പെർ ഡാഷ് ഓഫ് ദി കോപ്പറേറ്റീവ് ആക്ട്. ഓപ്ഷൻസ് സെക്ഷൻ 15, സെക്ഷൻ 25, സെക്ഷൻ 20, സെക്ഷൻ 21. ഉത്തരം ഓപ്ഷൻ ഡി, സെക്ഷൻ 21. ഇത് പലർക്കും 20 ആണോ, സെക്ഷൻ 20 ആണോ 21 ആണോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടാവും. മാനർ ഓഫ് എക്സസൈസിങ് വോട്ട് പറയുന്നത് സെക്ഷൻ 21ലാണ്. സെക്ഷൻ 20 പറയുന്നത് വോട്ട് ഓഫ് മെമ്പേഴ്സ്. അതായത് സെക്ഷൻ 20 പറയുന്നു 1 man 1 vote. ഒരാൾക്ക് എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് 1 വോട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നത് സെക്ഷൻ 20ലാണ്. എന്നാൽ പ്രോക്സി ഇസ് നോട്ട് അലൗഡ്. പ്രോക്സി അലൗഡ് അല്ല, ഇൻ പേഴ്സൺ ആയിട്ട് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൻ 21ലാണ്. സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്, സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. സെക്ഷൻ 15 എന്താണ്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സെർട്ടൻ കേസസ്. സെക്ഷൻ 25 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയേഴ്സ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. അടുത്തത് സെക്ഷൻ 62 ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 62 ഓഫ് ദി KCS ആക്ട് ഡീൽസ് വിത്ത് ഫ്ലൂയിഡ് റിസോഴ്സസ്, ഗ്രാറ്റുവിറ്റി, റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, ഗ്രാറ്റുവിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 61 പ്രൊവിഡൻറ് ഫണ്ട്, 62 ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പറയുന്ന റൂൾ 59 ആണ്. ഡാഷ് ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക്സ് ക്ലെയിം. ഡാഷ് ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക്സ് ക്ലെയിം. സെക്ഷൻ 38, സെക്ഷൻ 37, സെക്ഷൻ 41, സെക്ഷൻ 42. ഉത്തരം സെക്ഷൻ 37. സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 37ലാണ്. സെക്ഷൻ 37 ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി. ഡിഡക്ഷൻ ഫ്രം സാലറിയെക്കുറിച്ച് പറയുന്ന റൂൾ 52. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് ദ KCS റൂൾസ് 1969. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് ദ KCS റൂൾസ് 1969. ഓപ്ഷൻസ് റൂൾ 182A, റൂൾ 180, റൂൾ 181, റൂൾ 169. ഉത്തരം ഓപ്ഷൻ എ, റൂൾ 182A. റൂൾ 182 പറയുന്നത് ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 80 സബ്സെക്ഷൻ 1. റൂൾ 182A പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. 182B പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. 182C പറയുന്നത് മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡാണ്.
കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 182A. റൂൾ കണക്റ്റഡ് ടു ദ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. റൂൾ 16A, റൂൾ 23, റൂൾ 25, റൂൾ 16. ഉത്തരം ഓപ്ഷൻ എ, റൂൾ 16A. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്ന റൂൾ 16A. റൂൾ 16 പറയുന്നത് എന്താണ്? കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിനുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് റൂൾ 16. 16A ഐഡൻറ്റിറ്റി കാർഡ്, 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്, 16C ഇഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്, 16D അപ്പീൽ, 16E ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപെക്സ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദി KCS ആക്ട് 1969. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദി KCS ആക്ട് 1969. സെക്ഷൻ 69A, സെക്ഷൻ 70A, സെക്ഷൻ 80A, നൺ ഓഫ് ദിസ്. ഉത്തരം ഓപ്ഷൻ എ, സെക്ഷൻ 69A. നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 70A എന്താണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. സെക്ഷൻ 80A എന്താണ്? പെൻഷൻ ബോർഡ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 69A. An application to register an amendment of the bylaws of the society shall be disposed by the registrar within 90 days from. An application to register an amendment of the bylaws of a society shall be disposed by the registrar within 90 days from the date of the general body, date of its dispatch by the society, date of the receipt of the application by the registrar, date of the board meeting. ഉത്തരം ഓപ്ഷൻ സി, ഡേറ്റ് ഓഫ് ദ റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ. ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. ആ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ 2/3 മെജോറിറ്റി മെമ്പേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ്സാവണം. ഈ റെസൊല്യൂഷൻ പാസ്സായിട്ടുള്ള ജനറൽ ബോഡി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് രജിസ്ട്രാർ 90 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടത്. An application to register an amendment of the bylaws of a society shall be disposed by the registrar within 90 days from the date of the receipt of the application by the registrar. അടുത്ത ചോദ്യം, എ ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ ആസ് പെർ റൂൾ 51A ഷാൽ ബി ഇൻ ഫോം നമ്പർ. എ ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ ആസ് പെർ റൂൾ 51A ഷാൽ ബി ഇൻ ഫോം നമ്പർ. ഓപ്ഷൻസ് 8C, 8O, 8A, 8B. ഉത്തരം ഓപ്ഷൻ സി, 8A. ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം നമ്പർ 8A. ഇൻ ദ കേസ് ഓഫ് ഗഹാൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കെപ്റ്റ് ഇൻ ഫോം നമ്പർ 8B. ഇനി മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഫോം നമ്പർ 8C ആണ്. ഗഹാനെ കുറിച്ച് പറയുന്ന റൂൾ 51A, സെക്ഷൻ 36A. റൂൾ 190 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. റൂൾ 190 ഓഫ് ദി KCS റൂൾസ് 1969 ഡീൽസ് വിത്ത് വേക്കൻസീസ് ഇൻ അപെക്സ് സൊസൈറ്റീസ്, റെമ്യൂണറേഷൻ ആൻഡ് അലവൻസസ്, ലീവ് റൂൾസ്, നൺ ഓഫ് ദിസ്. ഉത്തരം ഓപ്ഷൻ സി, ലീവ് റൂൾസ്. റൂൾ 190 പറയുന്നത് ലീവ് റൂൾസ് ആണ്. The liability of a past member shall continue for a period of dash from the date on which he ceased to be a member. The liability of a past member shall continue for a period of dash from the date on which he ceased to be a member. ഉത്തരം 2 years. പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി 2 വർഷത്തേക്ക് നിലനിൽക്കും. അങ്ങനെ പറയുന്നത് സെക്ഷൻ 26ലാണ്. സെക്ഷൻ 26 ഡീൽസ് വിത്ത് ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. അടുത്ത ചോദ്യം, സെക്ഷൻ 8A ഓഫ് ദ KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. സെക്ഷൻ 8A ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. ഓപ്ഷൻസ് അഫിലിയേഷൻ ടു അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഉത്തരം ഓപ്ഷൻ എ,
അഫിലിയേഷൻ ടു അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. 8A പറയുന്നത് അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റീസ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത് റൂൾ 8. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8(2). സെക്ഷൻ 8A പറയുന്നു അഫിലിയേഷൻ ടു അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. കൺഫ്യൂഷൻ ആവണ്ട. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സെക്ഷൻ 8(2) ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നു, സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. റൂൾ 8A എന്താണ്? അത് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്, റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റൂൾ 15 ഓഫ് KCS റൂൾസ് എ സൊസൈറ്റി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ്. അക്കോർഡിംഗ് ടു റൂൾ 15 ഓഫ് KCS റൂൾസ് എ സൊസൈറ്റി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രോഫിറ്റബിലിറ്റി, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്, പെർഫോമൻസ്. ഉത്തരം ഓപ്ഷൻ സി, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. റൂൾ 15 പ്രകാരം 13 തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ദ സർചാർജ്. ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ദ സർചാർജ്. ഓപ്ഷൻസ് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, സൂപ്പർവിഷൻ, ഇൻക്വയറി. സർചാർജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻക്വയറിയാണ്. സെക്ഷൻ 65 ഇൻക്വയറിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം 15th April 1969, 15th May 1969, 14th July 1969, 14th May 1969. ഉത്തരം ഓപ്ഷൻ സി, 14th July 1969. നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചതാണ്. KCS ആക്ട് നിലവിൽ വന്നത് 15/5/1969 KCS റൂൾസ് നിലവിൽ വന്നത് 14/7/1969. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ ഡാഷ് RCS ഗീവ് ഡയറക്ഷൻ ടു എ സൊസൈറ്റി ടു മെയിൻറ്റെയിൻ ഓൾ ദ അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അപ് ടു ഡേറ്റ് ഇൻ പ്രോപ്പർ ഫോം. ആസ് പെർ റൂൾ ഡാഷ് RCS ഗീവ് ഡയറക്ഷൻ ടു എ സൊസൈറ്റി ടു മെയിൻറ്റെയിൻ ഓൾ ദ അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അപ് ടു ഡേറ്റ് ഇൻ പ്രോപ്പർ ഫോം. ഓപ്ഷൻസ് 39, 30, 29, 31. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റൂൾ 30. റൂൾ 29, 30, 31 മൂന്നും കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്. റൂൾ 29 പറയുന്നത് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ്. റൂൾ 30 പറയുന്നു പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ടു ഡയറക്റ്റ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടേൺ അപ്പ്. റൂൾ 31 പീരീഡ് ഫോർ വിച്ച് അക്കൗണ്ട്സ് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റീസ്. അക്കൗണ്ട്സ്, ബുക്ക്സ്, രജിസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള RCS പവേഴ്സിനെ കുറിച്ച് പറയുന്നത് റൂൾ 30. റൂൾ 29 പറയുന്നു ഏതൊക്കെ അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ആണ് സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന്. റൂൾ 31 എത്ര കാലത്തേക്കാണ് ഓരോ ബുക്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നു. നോർമലി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഷാൽ കീപ് ഇലക്ഷൻ മെറ്റീരിയൽ ഫോർ എ പീരീഡ് ഓഫ്. Normally, the chief executive of the society shall keep election material for a period of 2 months, 3 years, 12 months, 3 months. Uttaram, option B, 3 months. Election kaiyinu, election material, ballot papers thodangi election material ellam sooshikkendathu chief executive aanu. Ethra kaalathekkaanu chodichal 3 maasathekkaanu. Normally, the chief executive of the society shall keep election material for a period of 3 months. 19/5/2024 നടന്ന കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള, കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്.
KCS ആക്ടിൻ്റെ സെക്ഷൻസിനും റൂൾസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സെക്ഷൻസും റൂൾസും വളരെ നന്നായി പഠിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.